ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാണത്തെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരംഭിക്കാം രണ്ടായിരത്തി കൂടി ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതിയുടെ പേര് ഗഗൻയാൻ എന്നാണ് ഈ ദൗത്യം പൂർത്തിയാക്കുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായി മാറും ഇന്ത്യ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ് ഐ എസ് ആർ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് വി റ്റു ആണ് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ വനിത മുത്തയ്യയാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മഭൂഷൺ നേടിയ മലയാളികൾ മോഹൻലാലും നമ്പി നാരായണനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാരി ശക്തി പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ കാർത്യാനി അമ്മയും ഭാഗീരഥി അമ്മയുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് അമിതാഭ് ബച്ചനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദും രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയും രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ പുരസ്കാരം നേടിയത് വി ജെ ജെയിംസുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ നടുഭാഗം ചുണ്ടനാണ് രണ്ടായിരത്തി പ പത്തൊമ്പതിലെ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം പങ്കനാണ് തുഴയന്തി വിജയചിഹ്നം കാണിച്ചു നിൽക്കുന്ന കുട്ടനാടൻ താറാവാണ് പങ്കൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സന്തോഷ് ഏച്ചിക്കാനമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏകതാ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന ഏകതാ പ്രതിമയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് നരേന്ദ്രമോദിയാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് നരേന്ദ്രമോദിയാണ് അയോധ്യ ഭൂമി തർക്ക കേസിൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒൻപതിനാണ് ഈ വിധി പ്രഖ്യാപിച്ച അഞ്ചംഗ ബെഞ്ചിൻ്റെ തലവൻ രഞ്ജൻ ഗൊഗോയി ആണ് ഇന്ത്യയിലെ ആദ്യ ഡൈനോസർ മ്യൂസിയം ആൻഡ് ഫോസിൽ പാർക്ക് നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം എഴുപത്തിനാലാമത്തെ ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിനാഘോഷം എഴുപത്തി ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് എഴുപത്തി ഒന്നാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ബ്രസീൽ പ്രസിഡൻ്റായിരുന്ന ജയർ ബോൾസനാരോയാണ് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ കേന്ദ്ര കര നാവിക വ്യോമസേനകളെ ഒരു മേധാവിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനായി ആരംഭിക്കുന്ന പദവിയാണ് ആരംഭിച്ച പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് ആണ് കൊറോണ കവിതകൾ എന്ന പേരിൽ ഒരു കൃതി രചിച്ചത് പി എസ് ശ്രീധരൻപിള്ളയാണ് എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് പതിനേഴാം ലോക്സഭ പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതാ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് രമ്യ ഹരിദാസ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഹർഷ് വർധനാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗമായ മലയാളി ആരാണ് വി മുരളീധരൻ പതിനേഴാം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് കേരള നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ഒ രാജഗോപാൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപതിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ജിൻസി ഫിലിപ്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അർജുന അവാർഡ് നേടിയ മലയാളി താരം മുഹമ്മദ് അനസ് യാഹിയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം മഹേന്ദ്രസിംഗ് ധോണിയാണ് ഇന്ത്യയിൽ ആദ്യമായി നടന്ന പിങ്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ പരിശീലകൻ രവി ശാസ്ത്രിയാണ് കേരളം അവസാനമായി സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയ വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ് ആണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ജേതാക്കളായത് ഫ്രാൻസ് ആണ് ക്രൊയേഷ്യയാണ് ഫ്രാൻസ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി റഷ്യയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നാൽപ്പത്തിയാറാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ബ്രസീലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവ് പി വി സിന്ധുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന മുപ്പത്തൊമ്പതാം ദേശീയ ഗെയിംസിൻ്റെ വേദി മേഘാലയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപുമാണ് ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം ലോകരാഷ്ട്രങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഇപ്പോൾ ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ് മൗണ്ട് ഗേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗയാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഇന്ത്യയുടെ രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായനരേഖയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം എന്നിവയാണ് ഉത്തരായന രേഖ കടന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ ആണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയാണ് സിയാച്ചിൻ ഹിമാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി നുബ്രയാണ് മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും കാരക്കോറം പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയും ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതവും ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയമാണ് ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വാനിര ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വനിര ഹിമാദ്രിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയിലെ മൗസിൻറാം ആണ് ചിറാപ്പുഞ്ചിയുടെ പുതിയ പേര് സൊഹറ എന്നാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അകുംബയാണ് കേരളത്തിലെ ചിറാപുഞ്ചി വയനാട് ജില്ലയിലെ ലക്കിടിയാണ് നാദുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാദുല ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിബുലേക്ക് ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലഡാക്കിലെ ലേ ആണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധുവാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാനദിയാണ് ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗയാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് പുരാണങ്ങളിൽ കാളന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ് താജ്മഹൽ അതുപോലെ ന്യൂഡൽഹിയും സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ് താജ്മഹൽ ആഗ്രയിലാണ് അപ്പോൾ ഡൽഹിയും ആഗ്രയും സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ ആണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഹൂഗ്ലി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർ ബെൻസ് ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നറിയപ്പെടുന്നത് സുന്ദർ ബെൻസ് ഡെൽറ്റയാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് സാങ്ബോ എന്നാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ് ആസമിൽ ബ്രഹ്മോത്ര അറിയപ്പെടുന്നത് ദിബാങ് എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മോത്രയുടെ പേര് ഡിഹാങ് എന്നാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസമിൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ലെന്നും ഇന്ത്യയുടെ ധാന്യപുര എന്നുമൊക്കെ അറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് കാതർ എന്നും ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഫങ്കർ എന്നുമാണ് ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം രാജസ്ഥാനിലെ ജെയ്സാൽമീർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഡെൽറ്റയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ഡെക്കാണിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര പീഠഭൂമി ചോട്ടാനാഗ്പൂർ ആണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വനിര ആരവല്ലി പർവ്വനിരയാണ് ആരവല്ലി പർവ്വനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളാണ് നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപതാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഗുജറാത്തും ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഗോവയുമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ലക്ഷദ്വീപാണ് ഇന്ത്യയുടെ പവിഴ പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ് വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൾ കലാം ദ്വീപ് എന്നാണ് എലിഫൻറ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ് മണിപ്പൂരിലെ കരാങ് ദ്വീപാണ് ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ് ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ് താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം സൂററ്റ് ആണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ് പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദി ബ്രഹ്മപുത്രയാണ് സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ് ആസമിൻ്റെ ദുഃഖം ചുവന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് പാതാളഗംഗ അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ് ഗോവയുടെ ജീവരേഖ മണ്ടോവി നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റയാണ് ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പൂളാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ഫോർഡ് തടാകം ബീഹാറിലെ കൺവർ തടാകമാണ് ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തടാകം ലോക്തക് തടാകമാണ് ഇത് സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ആണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം ഒൻപതാണ് ഇതിൽ ഏഴ് രാജ്യങ്ങളുമായി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നു രണ്ട് രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേര് മഗ്മോഗൻ രേഖ എന്നാണ് സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ് ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചലം നദിയാണ് താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ആസമിലെ ദിഗ്ബോയ് ആണ് കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കൈഗ ആണവ നിലയം കർണാടകയിലാണ് കൽപ്പാക്കം കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നറോറ ആണവനിലയം ഉത്തർപ്രദേശിലാണ് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിൽ കമ്മീഷൻ ചെയ്ത ജിയോ തെർമൽ പ്ലാന്റ് ഏതാണ് ഹിമാചൽ പ്രദേശിലെ മണികരൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹോസി പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ് ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്ന ട്രെയിൻ സർവീസ് ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന ട്രെയിൻ സർവീസ് റെഡ് റിബൺ എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഫെയറി ക്യൂനാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷനാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്തയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ബാംഗ്ലൂരാണ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പെരമ്പൂർ ആണ് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ കപൂർ കേരളത്തിൽ കൊച്ചിയിൽ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എട്ടാമത്തെ മെട്രോ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ ആകെ എണ്ണം പതിനെട്ടാണ് പതിനെട്ടാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേയാണ് ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തൊമ്പതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ് കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നാൽ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇതിൽ നിന്നും കേരളം ഒഴിവാക്കുക കർണാടകം ഗോവ മഹാരാഷ്ട്ര കൊങ്കൺ റെയിൽവേ പാതയുടെ ആകെനീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ ആണ് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസാണ് പിങ്ക് എക്സ്പ്രസ് ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ജെ ആർ ഡി ടാറ്റയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് വീർ സവർക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ജലഗതാഗതമാണ് ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം കോഴിക്കോടാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്നാണ് ഇന്ത്യയിൽ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് സേതുസമുദ്രം പദ്ധതിയുടെ പ്രധാന ചുമതല വഹിക്കുന്നത് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും മുംബൈയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം കാണ്ടില തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖവും കാണ്ടില തുറമുഖമാണ് കാണ്ടില തുറമുഖത്തിൻ്റെ പുതിയ പേര് എന്താണ് ദീൻ ദയാൽ തുറമുഖം ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മൂന്ന് മേജർ തുറമുഖങ്ങളാണ് ഉള്ളത് ചെന്നൈ തൂത്തുക്കുടി എന്നോർ എന്നിവയാണ് തമിഴ്നാട്ടിലെ മൂന്ന് മേജർ തുറമുഖങ്ങൾ തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ പുതിയ പേര് എന്താണ് വി ഒ ചിദംബരനാർ തുറമുഖം എന്നോർ തുറമുഖത്തിൻ്റെ പുതിയ പേര് കാമരാജർ തുറമുഖം എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ മേജർ തുറമുഖം വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഗുജറാത്തിലെ പിപ്പാവ് തുറമുഖമാണ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ മേജർ തുറമുഖം പോർട്ട് ബ്ലെയർ ഇന്ത്യയിലെ ആകെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്നാണ് കേരളത്തിൽ നിർമ്മാണത്തിലുള്ള പുതിയ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞൻ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലിൻ്റെ പേര് റാണി പത്മിനി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ് ഇന്ത്യയിൽ ആദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ റെയിൽവേ റെയിൽവേയും തപാൽ സംവിധാനവും ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പുതിയ പേര് ഇന്ത്യ പോസ്റ്റ് എന്നാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡയറക്ടറേറ്റിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഡാഗ് ഭവനാണ് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്താണ് ഇന്ത്യക്ക് വെളിയിൽ സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച ദക്ഷിണ ഗംഗോത്രിയാണ് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ഹിക്കിം എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലനിൽക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറാണ് കേരളം ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ സതേൺ സോണാണ് ഇന്ത്യയിലെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഒൻപതാണ് ഒൻപതാമത്തെ പോസ്റ്റൽ സോൺ ആർമി പോസ്റ്റ് ഓഫീസാണ് ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് സിന്ധ് ദാക്കാണ് വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക്കാണ് ആണ് ഇന്ത്യയിൽ ടെലിഗ്രാഫ് അഥവാ കമ്പി തപാൽ അവസാനിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചാണ് പി എസ് എൻ എല്ലിന്റെ മുദ്രാവാക്യം കണക്ടിംഗ് ഇന്ത്യ ഫാസ്റ്റർ എന്നാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി കുമാർ നാശാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നൽ ലിംഗക്കാർക്കായി ആരംഭിച്ച യൂട്യൂബ് ചാനലിന്റെ പേര് ട്രാൻസ്വിഷൻ എന്നാണ് ഇന്ത്യയുടെ ദേശീയ സംപ്രേഷണ സ്ഥാപനമാണ് പ്രസാർ ഭാരതി പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ആകാശവാണിക്ക് ആ പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് റേഡിയോ സിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എഫ് എം റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ സിറ്റി കേരളത്തിലാദ്യമായി എഫ് എം സർവീസ് ആരംഭിച്ച സ്ഥലം കൊച്ചിയാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി ഇരുപത്തൊമ്പതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രമാസികൾ പുറത്തിറക്കുന്ന ഭാഷ ഹിന്ദിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ ന്യൂസ് പേപ്പർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ജംഷഡ് ജി ടാറ്റയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി തുണി വ്യവസായമാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഗോൾഡൻ ഫൈബർ അഥവാ സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ് കോട്ടണോ പോളിസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം മുംബൈയാണ് പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ചണം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദാണ് ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം കോയമ്പത്തൂരാണ് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം പാനിപ്പട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് പട്ടുപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിച്ചത് പശ്ചിമ ബംഗാളിലെ സെറാംപൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോയാണ് ബൊക്കാറോ സ്ഥാപിതമായത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ബൊക്കാറോ സ്ഥാപിച്ചത് ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ് ഫിലായി ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ് റഷ്യയുടെ സഹായത്തോടെയാണ് ഫിലായി നിർമ്മിച്ചിട്ടുള്ളത് റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്ഥാപിച്ചത് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ് ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ സ്ഥാപിച്ചിട്ടുള്ളത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ചിത്തരഞ്ഞൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം ചെന്നൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മാണ കേന്ദ്രം ആഗ്രയിലെ ഫിറോസാബാദ് ആണ് ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ പി സി റേ ആണ് നിലവിൽ ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ എണ്ണം എത്രയാണ് എട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂൺ പതിനെട്ടിനാണ് ഝാൻസി റാണി മരണമടഞ്ഞ സ്ഥലം ഗ്വാളിയാറാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽഹോസി പ്രഫുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിലെ ജോവനോഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ഝാൻസി റാണിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിംഗ് പ്രഫുവാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് ഗദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് സമരമാണ് ജാലിയം ബാലാപക കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ് റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ജാലിയം ബാലാപക കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ മൈക്കൾ ഒ ഡയറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്വരാജ് പാർട്ടി രൂപീകരിച്ച ആരൊക്കെ ചേർന്നാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഓൾ ഇന്ത്യ ഗിലാപത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ് സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴും സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിന് നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ് ആണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനമാണ് മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി സൂര്യസെൻ ആണ് സൂര്യസെൻ ആരംഭിച്ച വിപ്ലവ സംഘടനയുടെ പേരെന്താണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എഴുപത്തി എട്ടാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടം സമ്മേളനമാണ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാവ് ബി ആർ അംബേദ്കർ ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡ് ആണ് ക്രിസ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യയിൽ കിറ്റിൻ്റെ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് കിറ്റിൻ്റെ സമരനായകൻ ജയപ്രകാശ് നാരായണ ആണ് കിറ്റിൻ്റെ അരുണ നായിക അലിയാണ് ആസിഫലിയാണ് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഏതാണ് ഹരിജൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻറ് ആറ്റ്ലിയാണ് ഇന്ത്യയിൽ ഇടക്കാല ദേശീയ ഗവൺമെൻറ് നിലയിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ട് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒൻപതിനാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് അഞ്ച് തവണ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഋതുരാജൻ എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ് ദില്ലി ചെലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലയാണ് മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബി ആർ അംബേദ്കർ ആണ് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയ മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ സ്ഥാപകൻ റാഷ് ബികാരി ബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഫോർവേഡ് ബ്ലോക്ക് എന്നാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്തി വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ബാലഗംഗാധര തിലകനാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈ എടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതനം സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖാണ് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് ജയപ്രകാശ് നാരായണാണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഫഗത് സിംഗ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രാദേശിക പത്ര ഭാഷാപത്രനിയമം പുറത്തിറക്കിയത് ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ് കർണാടകയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് നേതൃത്വം നൽകിയ വനിത കിട്ടൂർ ചെന്നമ്മയാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധുവും കാനുവുമാണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി ഗാന്ധിജി തുടക്കം കുറിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകൻ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ് യങ് ബംഗാൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയാണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നോവൽ എഴുതിയത് ദീനബന്ധു മിത്രയാണ് സാര ജകാംസ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ് നന്ദലാൽ ബോസ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് സമ്പാദ് കൗമുദി എന്ന പത്രം രാജാറാം മോൻഡ്രോയുടേതാണ് പ്രബുദ് ഭാരത് ഉദ്ബോധൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ സ്വാമി വിവേകാനന്ദൻറ്റേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തെട്ടാണ് ഐ എൻ സിയുടെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഐ എൻ സിയുടെ അധ്യക്ഷനായ ഏക മലയാളി സി ശങ്കരൻ നായരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ അധ്യക്ഷനായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ബോംബെയിലെ ഗോകുൽദാസ് തേജ് പാൽ കോളേജ് ആണ് സൂററ്റ് വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലയും തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനുമാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോൺറോയാണ് മൗലിക അവകാശ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ് രാജാറാം മോൺറോയ് ആത്മീയ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ഇൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോൺറോയ് ആണ് സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാണ് രാജാറാം മോൺറോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടാണ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവയാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതിയാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജ്യോതിറാവു ഫുലെ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിറാവു ഫുലെ ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി വീരേശലിംഗം പന്തുലുവാണ് ആന്ധ്രാപ്രദേശിലെ രാജാറാം മോൺറോയ് എന്നറിയപ്പെടുന്നതും വീരേശലിംഗം പന്തുലുവാണ് ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലുവാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്തിയവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസൻ്റാണ് ആനി ബസൻ്റ് ആരംഭിച്ച പത്രങ്ങളാണ് കോമൺ വീലും ന്യൂ ഇന്ത്യയും അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻറ്റും പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇവർ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തക ആനി ആയിരുന്നു ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് കൽക്കട്ടയിൽ ബദൂൻ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പാക്കുന്നതിന് പ്രചാരണം നടത്തിയ വ്യക്തി രാധാകാന്ത് ദേബാണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ കേശവചന്ദ്ര സെൻ ആണ് ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഐക്യം ഹീറോ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേമാതിരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് അനുശീലൻ സമിതിയുടെ സ്ഥാപകർ ഡോക്ടർ ക്ഷമിക്കണം അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ പി മിത്രയും ബരീന്ദ്രകുമാർ ഘോഷുമാണ് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ ബി ഡി സവർക്കറാണ് നവ്ജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായി നവറോജിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ രാറ്റ്ലി ആയിരുന്നു ഈ സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജെ ബി ക്രിബലാനിയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ആണ് ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ മൗണ്ട് ബാറ്റനെ സഹായിച്ച മലയാളി വി പി മേനോനാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് ജൂൺ തേഡ് പ്ലാൻ ബാൾക്കൺ പ്ലാൻ ഡിക്കി ബേഡ് പ്ലാൻ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ് ഇന്ത്യയിൽ രക്തസാക്ഷി രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ജനുവരി മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീരാണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഓപ്പറേഷൻ പോളോയാണ് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ജൂനഗഡ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലനിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനൊക്കെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനുമാണ് നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായും ദേശീയ നിയമ ദിനമായും ഒക്കെ ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് തെലങ്കാന സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന തെലുങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പൊ ടി ശ്രീരാമലുമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ മലയാളിയായ സർദാർ കെ എം പണിക്കറും എച്ച് എൻ ഗുൻസുവുമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് എന്നാൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറുമാണ് ഇന്ത്യയിൽ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ് കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ് ബോംബെ പ്ലാനിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായിയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ജെ സി കുമരപ്പയാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജനാഭവനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലനിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലനിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജീവ് കുമാറുമാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ സിഇഒ അമിതാഭ് കാന്തുമാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ പനഗരിയും നിതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഗുള്ളറുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നുമാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമാണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികളായ ഫക്രാ നഗൽ ഹിരാക്കുഡ് ദാമോദർ വാലി എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പ്ലാൻ ഹോളിഡേ ഏതു വർഷം മുതൽ ഏതു വർഷം വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർദാലാണ് ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിലാണ് ഗുണ്ണാർ മിർദാൽ ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം അങ്ങനെയല്ല ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഗുണ്ണാർ മിർദാൽ ആണ് ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിലാണോ എന്ന കാര്യം എനിക്ക് വ്യക്തമല്ല റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയാണ് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത് കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യയിൽ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത് മെയ് പതിനൊന്നിനാണ് ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഈ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഐ എസ് ആർ ഒയുടെ നിറങ്ങൾ ഏതെല്ലാമാണ് ഓറഞ്ചും നീലയും ഐ എസ് ആർയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് കുലശേഖര പട്ടണം ആണ് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണം എന്ന സ്ഥലത്താണ് ഐ എസ് ആർ മൂന്നാമത്തെ റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് ഐ എസ് ആർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീഷ് ഭവനമാണ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ ചാന്തിപ്പൂർ ആണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ഇന്ത്യ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേര് ആദിത്യ എൽ വൺ എന്നാണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ഇലവൺ ആണ് വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ജിസാറ്റ് ഇലവൺ ആണ് ചന്ദ്രനിൽ പതാക പാറിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വാ ദൌത്യമായിരുന്നു മംഗൾയാൻ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കുറഞ്ഞ ചൊവ്വാ ദൗത്യം ഏതാണ് മംഗൾയാൻ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം എന്ന് ചോദിച്ചാലും ഉത്തരം മംഗൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ് എജ്യൂസാറ്റ് രണ്ടായിരത്തി നാലിലാണ് എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് മെറ്റ്സാറ്റ് വൺ ഈ ഉപഗ്രഹം ഇപ്പോൾ അറിയപ്പെടുന്നത് കൽപ്പന വൺ എന്ന പേരിലാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപതിലും ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനുമാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റുവാണ് ചേരചേരാ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമ്പെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഭാഗം മൂന്നാണ് ഭാഗം മൂന്നിൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴായിരുന്നു എന്നാൽ നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം ആറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാരാണ് കോൺവാലിസ് പ്രഭുവാണ് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാലാണ് ഐത്ത നിർമ്മാർജ്ജനം ആർട്ട് ആർട്ടിക്കിൾ പതിനേഴാണ് ബാലവേല നിരോധി നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ലാറ്റിൻ ഭാഷ റിട്ടൺ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവുന്ന നിയമം ഏതാണ് പോക്സോ ആക്ട് പോക്സോ ആക്ടിൻ്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സപ്രൂവ് കമ്മിറ്റി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറണ്ടോ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാലാണ് നിർദ്ദേശക തത്വങ്ങൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കൾ നാൽപ്പതാണ് ഏകീകൃത സിവിൽ കോഡിനെ പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഇരുപതിനാണ് കാർഹിക പീഡന നിരോ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് മൌലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ സമയത്ത് പത്തു മൌലിക കടമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നിലവിൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഈ പതിനൊന്നാമത്തെ മൗലിക ഘടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നുമാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ നിങ്ങളുടെ ഈ പ്രിലിമിനറി സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഈ ഒറ്റ ക്ലാസ്സിൽ തരണമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ക്ഷീണിതിനുമാണ് എൻ്റെ ശബ്ദം ശബ്ദത്തിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു എന്തായാലും നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പായി ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ ബാക്കി ഭാഗങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ക്ലാസ്സും കൂടെ ഞാൻ നൽകാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്